ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായുടെ കൃപയും സമാധാനവും എല്ലാവർക്കും നേർന്നുകൊള്ളുന്നു. കൂദാശകളിൽ ഏഴ് കൂദാശകളിൽ വിശുദ്ധ കുമ്പസാരം, പരിശുദ്ധവും പരമവുമായ പ്രധാനവുമായ വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശയെ കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്യുകയാണ്. ഈശോ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടായ മിശിഹ നമ്മുടെ ഓരോരുത്തരുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാര ബലി അർപ്പിച്ചു. ഇനി ഒരാത്മാവും നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഈ കൂദാശ, പരിശുദ്ധ കൂദാശ, വിശുദ്ധ കുമ്പസാരം, അതുവഴി ഈ മക്കൾക്കുണ്ടാകുന്ന അനുഭവങ്ങളാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. ഞാൻ യേശുവിന്റെ സ്നേഹവും കരുണയും അറിഞ്ഞ അന്ന് മുതൽ വിശുദ്ധിയിൽ വളരുവാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചു. അതിന് ഈശോ തന്നെ സ്ഥാപിച്ച കുമ്പസാരം എന്ന കുദാശയിൽ ഞാൻ ആശ്രയിച്ചു. ആ കുമ്പസാരം എന്ന കുദാശയിൽക്കായി ഒരുങ്ങുവാൻ പരിശുദ്ധമ്മ പരിശുദ്ധാത്മാ വഴി എപ്പോഴും എന്നെ ഒരുക്കും. അങ്ങനെ ഒരുങ്ങി ഞാൻ കുമ്പസാരിക്കുമ്പോൾ ആ കുമ്പസാരക്കൂട്ടിൽ ഞാൻ വൈദികന്റെ സ്ഥാനത്ത് ഈശോയാണ് കാണുന്നത്. ആ കുമ്പസാരം കഴിയുമ്പോൾ ദൈവസ്നേഹത്താൽ എന്നെ നിറയും. അതിനാൽ എന്റെ ജീവിതത്തിൽ കുമ്പസാരം എന്ന കുദാശ ഒരു അനിവാര്യമായ ഘടകമാണ്. കുമ്പസാരം എന്ന കുദാശയിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കുമ്പസാരം എന്ന കുദാശയിൽ ഉറച്ചു വിശ്വസിക്കുന്നു. അത് തകർക്കാൻ ആർക്കും സാധിക്കില്ല. അതുവഴി പരിശുദ്ധാമ്മയും പരിശുദ്ധാത്മാവ് വഴി അതിനായിട്ട് ഒരുക്കുന്നു എന്ന ശക്തമായ ഒരു സന്ദേശമാണ് പങ്കുവച്ചത്. ഞാൻ എന്റെ ചെറുപ്പത്തില് കുർബാന സ്വീകരിച്ചു തുടങ്ങിയ കാലത്ത് എനിക്ക് കുമ്പസാരിക്കാനുള്ള മടിയുള്ള ആളായിരുന്നു. പക്ഷെ പിന്നീട് അവിടുന്ന് പല ധ്യാനങ്ങളിലൂടെയാണ് കുമ്പസാരത്തെ കുറിച്ച് കൂടുതലായി അറിയാൻ തുടങ്ങിയതും എന്റെ ചെറിയ ചെറിയ പാപങ്ങൾ പോലും ഞാൻ ഓർത്തു വെച്ച് അടുത്ത കുമ്പസാരത്തിൽ ഏറ്റുപറയുന്ന ആ ഒരു വലിയ ആനന്ദത്തിന്റെ അനുഭവം ഞാൻ സ്വന്തമാക്കി. പിന്നെ തുടരെ തുടരെ ഓരോ കുമ്പസാര കൂട്ടിലേക്ക് പോകുമ്പോഴും ഞാൻ ഒരിക്കലും അവിടെ ഒരു വൈദികരെയും കണ്ടിട്ടില്ല. അതൊരു വൈദികരോട് ബഹുമാനം ഇല്ലാത്തത് കൊണ്ടല്ല, കാരണം നമ്മളെ ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത് അവിടെ ഇരിക്കുന്നത് ഈശോയാണ്. പല മാറി മാറിയിരിക്കുന്ന വൈദികരല്ല അവിടെ ഇരിക്കുന്നത്. അവിടെ ഇരിക്കുന്നത് പൂർണ്ണമായിട്ട് ഈശോയാണെന്ന വിശ്വാസം എന്നിലുള്ളത് കൊണ്ട് എന്റെ കുമ്പസാരം അത്രമേൽ അർത്ഥപൂർണമായിരുന്നു. ആ കുമ്പസാരവും അതിനുശേഷമുള്ള പരിഹാരവും കഴിഞ്ഞ് ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുന്ന ആ ഈശോയുടെ ജീവനുള്ള ആ ഒരു സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ ഇറങ്ങി വരുന്ന അനുഭവം, അതുപോലെ തന്നെ നമ്മുടെ നിത്യ ജീവിതത്തിൽ അതിൻ്റെ ഒരു കൃപ ഒഴുകുന്നതായിട്ട് നമുക്ക് എനിക്ക് എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വിശുദ്ധ കുമ്പസാരം എന്ന് പറയുമ്പോൾ വിശുദ്ധ കുർബാന ഒറ്റയ്ക്കായിട്ട് എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. വിശുദ്ധ കുർബാന, കുമ്പസാരമില്ലാത്ത കുർബാന അതിൽ തന്നെ ശൂന്യമാണ്. വിശുദ്ധ കുമ്പസാരവും കുർബാനയും എപ്പോഴും ഒന്നിച്ചു നിൽക്കുന്ന ഒന്നാണ്. അതിൽ ഈശോയെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ട് വിശുദ്ധ കുമ്പസാരത്തെ ഞാൻ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ച് എന്റെ പാപങ്ങൾ ഏറ്റുപറയുന്ന ഒരു കുദാശയായി ഞാൻ സ്വീകരിക്കുന്നു. കുമ്പസാരം എന്ന കുദാശ കൃപയൊഴുകുന്ന വേദിയായിട്ടാണ് കാണുന്നത്. അത് എന്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും കുർബാനയ്ക്ക് മുൻപ് കുമ്പസാരിച്ച് ഞാൻ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വിശുദ്ധരെല്ലാം അനുദിനമാണ് കുമ്പസാരിച്ചിരുന്നത്. അവര് കൊല്ലങ്ങൾ, വർഷത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ ആറു മാസം കൂടുമ്പോഴോ അല്ല, വിശുദ്ധ കൊച്ചുരസ്യ പുണ്യവതി പ്രത്യേകിച്ച് പറയുന്നുണ്ട്, അനുദിനം ഒരു ചെറിയ പാപക്കറ പോലും എന്റെ ജീവിതത്തിലെ വിശുദ്ധി തകർക്കാൻ ഞാൻ അനുവദിക്കാതെ ഞാൻ കുമ്പസാരിച്ചിരുന്നു എന്ന് ഏറ്റു പറയുകയാണ് ഇവിടെ പറയുന്നത്. കുമ്പസാരം എന്ന കുദാശയിലൂടെ നാം ഈശോയും പള്ളിയുമായി അടുത്തു നിൽക്കുകയാണ്. ശാരീരികമായും മാനസികമായും കുമ്പസാരം എന്ന കുദാശയിലൂടെ നമ്മൾ സന്തോഷം അനുഭവിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപ ലഭിക്കുന്നു. ഒരു അമ്മയെന്ന നിലയിലും ഭാര്യ എന്ന നിലയിലും ഒരു സഹോദരി എന്ന നിലയിലും എനിക്ക് പറയാനുള്ളത്, നമ്മൾ ചെറിയ ചെറിയ ധാരാളം തെറ്റുകൾ ചെയ്യുന്നുണ്ട്. അത് നേരിട്ട് മക്കളോടോ ഭർത്താക്കന്മാരോടോ പറയാൻ നമുക്ക് സാധിക്കില്ല. കുമ്പസാരത്തിലൂടെ ഈശോയോട് പറഞ്ഞ് അപ്പൊ അതിനെല്ലാം നമുക്ക് മാപ്പുചെയ്ത് കിട്ടി സന്തോഷമായിട്ടുള്ള ജീവിതം അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നു. പിന്നെ നമുക്ക് ദൈവിക അനുഭവത്തിൽ ജീവിക്കാൻ കുമ്പസാരത്തിൽ നിന്ന കുദാശയിലൂടെ നമുക്ക് സാധിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം കുമ്പസാരം എന്ന കുദാശ ഒരു ആത്മീയ സന്തോഷമാണ്. ആഴ്ചയിൽ കുമ്പസാരിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമ്മള് വിശുദ്ധിയോടെ ജീവിച്ച് സ്വർഗം കണ്ട് പ്രാർത്ഥിക്കാനും സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാനുള്ള ഒരു കൃപ നമുക്ക് ഈ കുമ്പസാരം എന്ന കുദാശയിലൂടെ നമുക്ക് ലഭിക്കും.
ജീവിതത്തിൽ വലിയ മാറ്റം വരുവാൻ, ആത്മബലം ലഭിക്കുവാൻ വിശുദ്ധ കുർബാന എന്ന കുമ്പസാരം ഒരു സഹോദരി അമ്മ ഭാര്യ എന്ന നിലയിൽ വീട്ടിലൊരു കെടാവിളക്കായിട്ട് മാറുവാൻ ശക്തി കിട്ടുവാൻ ഭർത്താവിനോടും എല്ലാവരും ക്ഷമിക്കാനായിട്ട് ശക്തി കിട്ടുന്നത് ഈ അനുകമ്പയുടെ കൂടായ അനുകമ്പ വേദിയായ കുമ്പസാരക്കൂട്ട് വളരെയേറെ സഹായിക്കുന്നു എന്ന് സമർത്ഥിക്കുകയാണ്. കുമ്പസാരം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ നമ്മളൊരു കരപ്പെട്ടാൽ നമുക്ക് അത് മറ്റുള്ളവർ കാണുന്നത് ഇഷ്ടമല്ല. നമ്മളെപ്പോഴും അത് പുതിയ വസ്ത്രങ്ങളാണെങ്കിലും നമ്മൾ അലക്കി തേച്ച് ഉപയോഗിക്കാനും എല്ലാം നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അതേസമയം ആത്മാവിനുണ്ടാക്കുന്ന കരകൾ പുറമെയുള്ള ആളുകൾക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും നമ്മളുടെ സ്വഭാവത്തെയും നമ്മുടെ മറ്റുള്ള നമ്മളുടെ സംസാരം നമ്മുടെ മറ്റെല്ലാ കാര്യങ്ങളും അത് ഇൻവോൾവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ ആത്മാവിനെ വിശദീകരിക്കാൻ വേണ്ടി നമ്മൾ കുമ്പസാരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ പാപങ്ങൾ ഒരു വൈദികനോട് അതായത് ഈശോയോട് നമ്മൾ ഇട്ടു പറയുമ്പോൾ ആ മേഖലയിൽ വലിയൊരു കുറവ് ലഭിക്കുകയും ഒരു ഉൾക്കാഴ്ച നമുക്കൊരു വിശുദ്ധി അവിടെ രൂപപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ കുമ്പസാരിച്ച് നമ്മൾ ഓരോ ദിവസവും നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മളുടെ പാപങ്ങൾ കഴുകി കളഞ്ഞ് നമ്മൾ പുതിയ വ്യക്തികളായി മാറുന്ന ഒരു അനുഭവമാണ് എന്റെ ജീവിതത്തിൽ കുമ്പസാരം എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കുമ്പസാരമില്ലാത്ത ഒരു ജീവിതം ഇന്ന് സ്വപ്നം കാണാൻ പോലും സാധിക്കുന്നില്ല. കുമ്പസാരമില്ലാതെ നമുക്ക് ഒരിക്കലും ഒരു ക്രിസ്തീയ പൂർണ്ണമാകുന്നില്ല എന്നാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത്. എന്റെ വിശുദ്ധ ബലിയിലെല്ലാം ആത്മീയത പൂർണ്ണമായി നൽകുന്നത് അതിന്റെ പൂർണ്ണത എനിക്ക് പ്രാപിക്കാൻ സാധിച്ചിട്ടുള്ളത് കുമ്പസാരത്തിലൂടെ മാത്രമാണ്. ഏതെങ്കിലും പാപം ചെയ്താൽ ഉടനെ തന്നെ കുമ്പസാരിക്കണം എന്നുള്ള ഒരു ആത്മീയ ഉണർവ് ഇപ്പോഴും എനിക്ക് ഉണ്ടാകാറുണ്ട്. അതാണ് എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ പിടിച്ചു നടത്തിയ ഒരു വലിയ ഘടകം ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. കുമ്പസാരം നവീകരണത്തിനുള്ള ഒരു വേദി, വലിയൊരു മാറ്റം, പുതിയൊരു ജീവിതം എപ്പോഴും ആരംഭിച്ചു കൊണ്ടിരിക്കാനുള്ള ഒരു സന്ദേശമാണ് ഇപ്പോൾ നൽകിയത്. കുമ്പസാരം എന്ന കൂതാശ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 16:18 പറയുകയാണ്, പത്രോസിനെ പാറയാകുന്നു, സ്വർഗത്തിന്റെ വാതിലുകൾ സ്വർഗീയ താക്കോൽ നിനക്കാണ് ഞാൻ തരുന്നത്, അതുകൊണ്ട് നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ വഴിക്കപ്പെട്ടിരിക്കും. ഈ പരമാധികാരം ഈശോ വൈദികർക്കാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ എല്ലാവരും പറഞ്ഞു വൈദികരുടെ സ്ഥാനത്ത് ഈശോയെ തന്നെ കാണുകയാണ്, പാപം ഏറ്റു പറയുന്നു, അതിന് പരിഹാരം ലഭിക്കുന്നു, പുതിയ ജീവിതം ആരംഭിക്കുന്നു. ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും കുമ്പസാരം എന്ന കൂതാശിയുടെ ശക്തി മനസ്സിലാക്കട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.